ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്, അങ്ങനെയല്ല പറയേണ്ടത്. സ്വാഭാവികമായിട്ട് അറിയാം, ഒരു കേസ് അന്വേഷണം, കേസിന് പുതിയത് കണ്ടുപിടിക്കുന്നു, അത്രേ ഉള്ളൂ കഥ. പക്ഷേ അതെങ്ങനെ ഏത് എന്നുള്ളതാണ് നമ്മൾ സിനിമയായിട്ട് കാണിക്കുന്നത്. ഇപ്പോൾ ഇറങ്ങുന്ന സാധാരണ ഒരു അടിപ്പടം പോലെ അല്ല അല്ലേ? എന്താ നിങ്ങൾ കാലു കൊണ്ടാണ് അടിക്കുന്നത്? എല്ലാ സിനിമയും നമ്മുടെ ഒരു കഠിനാധ്വാനത്തിൻ്റെ ഫലമാണല്ലോ. അതെല്ലാവരും ആരായാലും എന്ത് പ്രവൃത്തി ചെയ്താലും നമുക്കതിൻ്റെ ഒരു ഫലം വരുന്നതിന് മുമ്പുള്ളൊരു ഒരു വല്ലാത്ത സംഘർഷമുണ്ടാകും, ഒരു ആകാംക്ഷയുണ്ടാകും, ഒരു പരിഭ്രമം ഉണ്ടാകും. അതൊക്കെ എല്ലാവർക്കും ഉണ്ടാകുന്നതാണ്. അത് മറ്റ് സിനിമയിലുള്ള ആൾക്കാർക്ക് ഇതൊന്നുമില്ല. നിങ്ങളെ ഷോയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സ്റ്റോറി ചെയ്ത് കഴിഞ്ഞിട്ടുള്ള റിസൾട്ട് എന്നപോലെ തന്നെയാണ് നമ്മുടെ. അപ്പോൾ ചെറുതിന് വലിപ്പക്കുറവ് ഉണ്ടാകുമായിരിക്കും, വലിപ്പ വ്യത്യാസം ഉണ്ടാകുമായിരിക്കും. പക്ഷേ എന്നാലും ഈ മനഃപ്രയാസത്തിനും പരിഭ്രമത്തിനും ഒക്കെ എല്ലാവർക്കും ഒരേ അളവിലാണ് ഞങ്ങൾ നമ്മളൊക്കെ അങ്ങനെയാണല്ലോ ചിന്തിക്കുന്നത്. സിനിമ ഇത് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ വളരെ ആവേശത്തിലും ഈ പറഞ്ഞ പോലെ ത്രില്ലിലൊക്കെയാണ്. പക്ഷേ അതിൻ്റെ ഒരു ഷൂട്ടിംഗ് കഴിഞ്ഞു, ഡബ്ബിങ് കഴിഞ്ഞു ഒക്കെ എല്ലാവരും വളരെ ആശപ്പെട്ട് റിലീസ് എടുക്കുമ്പോൾ എല്ലാവർക്കും പരീക്ഷ എഴുതിയിട്ട് ഒരു കൊല്ലം പഠിച്ച് പരീക്ഷ എഴുതി റിസൾട്ട് എന്ന് കാത്തിരിക്കുന്ന പോലെ തന്നെയാണ്. പക്ഷേ ഇതിനകത്തൊക്കെ ഒരു കൊണ്ട് നമ്മൾ നന്നായിട്ട് എഴുതിയാൽ മാർക്ക് കിട്ടുമായിരിക്കാം. പക്ഷേ മാർക്ക് ഇടുന്ന ആൾക്കാർ മനഃപൂർവ്വം തരില്ല എന്ന് വരുമ്പോഴായിരിക്കില്ല, അത് നമ്മുടെ ചോ പറഞ്ഞു പറയാം. കുറച്ച് പേരുണ്ടാവുമായിരിക്കും, ഒന്നവരുണ്ടാവും. അതിപ്പോൾ അത് ആർക്കും മാർക്കിടാത്തവരായിരിക്കും. നമ്മളങ്ങനെ മാർക്കിടാൻ വിചാരിക്കുന്ന ആളുകളെ ഉത്തരങ്ങളല്ല ഇതിൻ്റെ പ്രശ്നം. അവരുടെ ഈ സിനിമ അവരിലേക്ക് എത്രത്തോളം സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് ഈ മാർക്ക്. മറ്റത് ഇപ്പോൾ നമ്മൾക്ക് ഉത്തരം കൃത്യമാണെങ്കിൽ കൃത്യമായിട്ട് മാർക്ക് കിട്ടും. ഇത് അത് ഇതും പിന്നെയും നമ്മൾ അതിനെ ആശ്രയിച്ച് പോകേണ്ടിയിരിക്കുന്നു. അവർ പ്രതീക്ഷിക്കുന്ന ഒരു സിനിമയാണോ, അവർ പ്രതീക്ഷിക്കുന്നതിൻ്റെ അപ്പുറത്തേക്കുള്ളൊരു സിനിമയാണോ എന്നൊക്കെ സിനിമ കണ്ട് കാണുന്നവർ തീരുമാനിക്കുന്നതാണ്. എല്ലാവർക്കും ഓരോരുത്തർക്കും അഭിപ്രായങ്ങളുണ്ടാകും. അഭിപ്രായങ്ങൾ ഓരോരുത്തരും കണ്ട അഭിപ്രായം പറയണമെന്നാണ് എനിക്ക് ഉള്ള അഭിപ്രായം. വേറെ അഭിപ്രായം എനിക്കില്ല. അങ്ങനെയാണ് അഭിപ്രായം. എന്ത് ഈ അഭിപ്രായങ്ങൾ കേൾക്കാൻ നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യം വേറൊരാൾക്ക് പണയം വയ്ക്കാതിരിക്കുക, അത്രേ ഉള്ളൂ. നമുക്കുള്ള അഭിപ്രായം നമ്മൾ തന്നെ പറയണം. വേറൊരാളുടെ അഭിപ്രായം നമ്മുടെ അഭിപ്രായമായി മാറരുത്. അത് നമുക്കിപ്പോഴേ അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടായിട്ട് നമ്മൾ ആ അഭിപ്രായം ഉപയോഗിക്കുന്നില്ലെങ്കിൽ അത് നിങ്ങൾ നിങ്ങളുടെ സ്വാതന്ത്ര്യം നിങ്ങൾ തന്നെ കളയുകയാണ്. ഈ നമ്മൾ ആക്റ്റീവാകുക എന്നല്ലാതെ പ്രൊആക്റ്റീവ് ആകുക ആയിരിക്കും. നമുക്ക് സ്വന്തമായിട്ട് തീരുമാനങ്ങൾ ഉണ്ടാവുക. സിനിമ എന്തും നമ്മൾ കണ്ടിട്ട് തീരുമാനിക്കാം. അഭിപ്രായങ്ങൾ കണ്ട് കേട്ട് പോകേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. അങ്ങനെ നമുക്ക് ചിലപ്പോൾ അതിനുള്ള എല്ലാ സിനിമകളും കണ്ടിട്ട് അഭിപ്രായം പറയാനോ കണ്ടിട്ട് നോക്കാനോ മോശമാണെങ്കിൽ അത് താങ്ങാനുള്ള സാമ്പത്തിക വിശേഷി ചിലപ്പോൾ നമുക്ക് ഉണ്ടായില്ല എന്ന് വരാം. എന്നാലും ഒരു സിനിമ നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടുക, നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ടായിരിക്കുക. വേറൊരാൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിലും എനിക്ക് ഇഷ്ടപ്പെടുക എന്നുള്ളതല്ലാതെ എനിക്ക് ഇഷ്ടപ്പെട്ടു വേറെ ആർക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടാൽ അത് പറയുക. അതാണ് അഭിപ്രായം. വേറെ ഒരാളുടെ ഒരു അഭിപ്രായങ്ങൾ നമ്മൾ സ്വാധീനിക്കാതിരിക്കുക. നമ്മുടെ കാഴ്ച സ്വാതന്ത്ര്യം പൂർണ്ണമായിട്ടും അനുഭവിക്കുക. മമ്മുക്ക നമസ്കാരം. എന്നെ തന്നെ. അതെ അതെ. മമ്മുക്ക കെ ജി ജോർജ് സാറിൻ്റെ യവനികയിലായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ട് ആദ്യമായിട്ട് കാണുന്നത്. അതിനുശേഷം ഒരുപാട് സിനിമകളിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായി വേഷമിട്ടു. ഒരു വലിയൊരു ലേണിംഗ് പ്രോസസ്സ് തന്നെ നടന്നിട്ടുണ്ട് കണ്ണൂർ സ്ക്വാഡ് വരെ. എങ്ങനെയാണ് അതിനെക്കുറിച്ചൊന്ന് പറയുന്നത്, ഒരു ലേണിംഗ് പ്രോസസ്സിനെ കുറിച്ച്? കണ്ണൂർ സ്ക്വാഡിൽ നമ്മൾ ഈ പറയുന്നത് പോലെ വളരെ അധികാര വ്യാപ്തിയുള്ളൊരു ഉദ്യോഗസ്ഥനല്ല, ഒരു അസിസ്റ്റൻറ്റ് സബ് ഇൻസ്പെക്ടറാണ്. അസിസ്റ്റൻറ്റ് സബ് ഇൻസ്പെക്ടർ ഒരു സ്ക്വാഡിൻ്റെ നേതാവായിട്ട് തിരഞ്ഞെടുത്ത ഒരു എസ് പി അങ്ങനെ ഒരു കേസ് അന്വേഷിക്കാൻ ഏൽപ്പിക്കുകയാണ്. നമുക്ക് ഈ പറഞ്ഞതുപോലെ നമ്മൾ സിനിമയിൽ കാണുന്ന വലിയ വീരശൂര പരാക്രമിയായ നായകൻ്റെ സ്വാതന്ത്ര്യമൊന്നുമുള്ള ഒരു നായകനല്ല, ഒരു സാധാരണ സബ് ഇൻസ്പെക്ടറിൽ കുറഞ്ഞ റാങ്കുള്ള ഒരു അസിസ്റ്റൻറ്റ് സബ് ഇൻസ്പെക്ടർക്ക് എന്തൊക്കെ ആകാമോ എന്നതിനപ്പുറത്തേക്ക് ഇതിനകത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഒരു പരാധീനതയുണ്ട് നമ്മുടെ കഥാപാത്രം. നമ്മൾ എല്ലാവരും എല്ലാ വീരശൂര പരാക്രമികളായ നായകന്മാരെ പോലെ അല്ല ഇതിലെ. ഇതിനകത്ത് അയാളുടെ ഹീറോയിസം ഒക്കെ കാണിക്കുന്നുണ്ട്, ഇവരുടെ എല്ലാ ഹീറോയിസവും കാണിക്കുന്നുണ്ട്. പക്ഷേ എന്താ പറയുക, നമ്മൾ അമാനുഷികരായ കഥാപാത്രങ്ങളല്ല ഇതിൽ. നിങ്ങൾക്ക് കുറച്ചുകൂടെ തിരിച്ചറിയാൻ പറ്റുന്ന, നിങ്ങൾക്ക് കുറച്ചുകൂടെ കണ്ടുപരിചയമുള്ള, നമ്മളീ പോലീസുകാരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ അവരെ തന്നെ കാണുന്ന ഒരു കഥാപാത്രങ്ങളാണ്. വളരെ സജീവമായ ജീവസുറ്റ സത്യസന്ധമായ കഥാപാത്രങ്ങളാണ്. ശരിക്കുള്ള കഥയായതുകൊണ്ടാണ് 80% ഈ സിനിമയുടെ കഥ യഥാർത്ഥ സംഭവങ്ങളെ അധികരിച്ചിട്ടുള്ളതാണ്. ഒരു സിനിമ സ്വഭാവത്തിന് വേണ്ടി അല്ലെങ്കിൽ സിനിമയുടെ ഒരു ഭാവത്തിന് വേണ്ടി ഒരു 20% നമ്മൾ ഫിക്ഷൻ ചേർത്തിട്ടുണ്ട് അല്ലേ? അത് ഈ പറഞ്ഞ പോലെ സ്വാഭാവികമായ പരിണാമങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി, കുറച്ചുകൂടി വേഗത കൂട്ടാൻ വേണ്ടി ഉള്ള
ഒരു ചെറിയ ചേർക്കലകളുണ്ട്, അതിനപ്പുറത്തേക്കില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു കുറഞ്ഞ സമയം കൊണ്ട് എടുത്തതാണ് സംഭവം. യഥാർത്ഥ കഥ വളരെ കുറഞ്ഞ സമയം കൊണ്ടുണ്ട് സംഭവിച്ചതാണ്. പക്ഷേ അത് സിനിമയാക്കുമ്പോൾ ഒരുപാട് സമയമെടുക്കും. 90-95 ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്ത പടമാണ്. ഈ പകുതി ഇന്ത്യ ഞങ്ങൾ ചുറ്റ് ചെയ്തതാണ്. ഇന്ത്യയുടെ പകുതി ഭാഗം നമ്മൾ കണ്ടു. ഒരുപാട് രാവിലകൾ ഉറക്കളച്ചും യാത്ര ചെയ്തും കഷ്ടപ്പെട്ടും മണ്ണും പൊടിയും അല്ലേ, ഇന്ത്യയുടെ പകുതി പൊടി പകുതി പൊടി ഞങ്ങൾ കണ്ടു, കുറേയൊക്കെ കഴിച്ചു. അങ്ങനെ എടുത്തൊരു സിനിമയാണ് നമ്മൾ ഈ കാണുന്ന പോലെ. സിനിമയിൽ കാണുന്ന ചിലപ്പോൾ ബുദ്ധിമുട്ടുകളൊക്കെ കാണുവാൻ സാധിക്കുമെന്ന് തോന്നുന്നു. ഒരു പക്ഷേ ഒരു പരിധിവരെ നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും. പക്ഷേ ഞങ്ങൾ നേരിട്ട് അനുഭവിച്ചത് കെ സി റൂമിൽ നിന്നാൽ കിട്ടില്ല. ഞാനത് പറഞ്ഞ് ഒരു എന്താ പറയുക, ഒരുപാട് അവകാശങ്ങൾക്ക് വരുന്നില്ല. അവകാശങ്ങൾവാദങ്ങളൊന്നുമില്ല എന്ന് പറയുന്നത് തന്നെ ഒരു അവകാശവാദമാണ്. അതുകൊണ്ട് അതും പറയുന്നില്ല. നമുക്ക് ഞാനാണ് നമ്മുടെ ഹലോ ഞാൻ എന്ത് ഗുരുത്തക്കേടുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത്? ഇല്ലല്ലോ, ഒന്നുമില്ല. നമുക്ക് പിന്നെ വലിയ ഹൈപ്പിൽ പടങ്ങൾ വരുന്നു. നമ്മൾ തിയേറ്ററിൽ പോകുമ്പോൾ ഒരു പക്ഷേ അതിനോട് നീതി പുലർത്തുന്ന ഒരു ആസ്വാദനം നമുക്ക് കിട്ടുന്നു. അതേസമയം തന്നെ വലിയ ഹൈപ്പിൽ വരുന്ന പടം വല്ലാതെ നിരാശപ്പെടുത്തുകയും ചെയ്യുന്നു. ഞാനിപ്പോൾ സമീപകാലത്ത് ഇറങ്ങിയ മമ്മൂക്കാൻ്റെ പടങ്ങൾക്കൊക്കെ ഹൈപ്പും കിട്ടിയിരുന്നു. തിയേറ്ററിൽ നിന്ന് ഏറെക്കുറെ ആളുകളുടെ ആ പ്രതീക്ഷക്കനുസരിച്ച് ആ പടങ്ങളും വന്നിരുന്നു. ഇതിൽ എനിക്ക് തോന്നുന്ന ബോധപൂർവം കുറച്ചൊന്ന് കുറച്ചിട്ടുണ്ട് ഹൈപ്പ് എന്ന് തോന്നി എൻ്റെ തോന്നലായിരിക്കും. ഒരു പക്ഷേ ആ സിനിമയോട് ഇത്രയേറെ ഒരു കാര്യം, നമ്മൾ ഹൈപ്പ് ഉണ്ടാക്കുന്നത് പ്രൊഡക്ഷനിലെ ആൾക്കാരല്ലത്. ഈ സിനിമ കാണുമ്പോൾ അതിനെപ്പറ്റിയുള്ള പ്രതീക്ഷകൾ പ്രേക്ഷകരിലാണ് ഏറുന്നത്. അവരാണ് ഇത് ഹൈപ്പ് കൂട്ടുന്നത്, അവരാണ് പ്രതീക്ഷകൾ ഏറെ വയ്ക്കുന്നത്. നമുക്ക് നെഞ്ചിരിപ്പും ചങ്കിടിപ്പും മാത്രമേ ഉള്ളൂ കൂടുതലായിട്ടുണ്ടാവുന്നത്. ഈ പ്രതീക്ഷകൾ കൂട്ട് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും അത് സിനിമയുടെ റിലീസിനോടനുബന്ധിച്ച് അടുത്തടുത്ത് വരുമ്പോഴാണ് പ്രതീക്ഷകൾ കൂടുന്നത്. ഈ സിനിമയെപ്പറ്റി നിങ്ങൾ എന്താ പ്രതീക്ഷിക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്നാലും ഒരു ഒട്ടും അപ്രതീക്ഷിതമായിട്ടാണോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവമാണോ എന്നും പറയാൻ പറ്റില്ല. നമുക്കിപ്പോൾ ഒന്നിനും ജാമ്യം എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഈ സിനിമ ഇരിക്കുന്നത്. ഇത് ഞങ്ങൾ വളരെ സത്യസന്ധമായിട്ട് ഉള്ള ഒരു കഥ, വളരെ സത്യസന്ധമായിട്ട് കഠിനാധ്വാനം ചെയ്ത് ഇറക്കിയ ഒരു സിനിമയാണ്. പിന്നെയൊക്കെ ഇതിൻ്റെ ഫലങ്ങൾ സിനിമ തന്നെ തരേണ്ടി വരും. ഞങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു അവകാശങ്ങളുമില്ല, ഒരു വാഗ്ദാനങ്ങളുമില്ല. നത്തിങ് ടു ഓഫർ എക്സെപ്റ്റ് ദ സിനിമ. ഓസ്കാർ എൻട്രി കിട്ടിയ 2018 അഭിനന്ദനങ്ങൾ. ചോദ്യങ്ങൾ രണ്ട് പടം കാണുമല്ലോ, ഒന്നുകൂടെ കാണൂല്ലേ? മലയാളത്തിൽ എല്ലാ ഭാഷയൊന്നും ഓരോന്ന് പോകില്ല. ഇന്ത്യൻ എൻട്രിയാ, ഇന്ത്യൻ എൻട്രി ഒരെണ്ണമാണോ രണ്ടെണ്ണം കാണും ചില സമയത്ത്. എൻട്രി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് ഒഫീഷ്യലായിട്ട് അയക്കുന്നതാണ്, നല്ല കാര്യമില്ല. ഇതിനുമുമ്പ് കിട്ടിയിട്ടുണ്ടോ മലയാളത്തിൽ? ഓസ്കാർ എൻട്രി ഗുരു ആ